ബഹുമാനപ്പെട്ട മടവൂര് വലിയുള്ളായി തങ്ങളവർക്ക് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടാൽ ഞങ്ങളുടെ ഈ വീട്ടിൽ അനവധി പ്രാവശ്യം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഈ വീട്ടിൽ മടവൂര് വലിയുള്ളായി വന്നിട്ടുണ്ട്. അന്ന് പെരുമ്പറമ്പിൽ കോലോത്ത തങ്ങന്മാരെ വീട്ടിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ഈ വീട്ടിൽ വരും. അവിടെ വന്ന് ഇറച്ചിയും പത്തിരിയും തിന്ന് കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ടാണ് അദ്ദേഹം പോവാറുള്ളത്. അങ്ങനെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ മടവൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടോ ഒരു കറാമത്ത് പറയണ്ടോ? അതാണ് ഈ മടവൂര് വലിയുള്ളാന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. മറ്റൊരുപാട് ഔലിയാക്കന്മാര് കറാമത്ത് കൊറേ വർദ്ധിക്കുക എന്നുള്ളത് ഒരാളുടെ ദർജയുടെ അടയാളം ഒന്നല്ല. ചില വലിയ ഔലിയാക്കന്മാര് തീരെ കറാമത്ത് കാണിക്കാത്തവരുണ്ടോ? ചില ആളുകൾ ധാരാളം കാണിക്കും. മടവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം മടവൂരിനെ ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു കറാമത്ത് പറയണം. അത്രയേറെ കറാമത്ത് ലാഹിറാക്കിയ പ്രകടിപ്പിച്ച ഒരു മഹാനാണ് അദ്ദേഹം. ഈ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ഞാനും എന്റെ ജ്യേഷ്ഠ സഹോദരനും ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹവും ഞങ്ങളൊന്ന് ഇറച്ചു കൂട്ടാറുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇറച്ചി കൂട്ടൂല, ബീഫ് കൂട്ടൂല, കോഴി മാത്രമേ കൂട്ടൂ. ഇപ്പോഴാണ് എന്റെ പാരമ്പര്യം, വീരാങ്കാരന പോലെ മക്കളൊന്നും ചില കൂട്ടൂലത്. അപ്പൊ ഞങ്ങൾക്ക് ഇറച്ചി കൂട്ടിയാൽ ഇവിടെ ഒരു മുഴ ഉണ്ടാവും. പിന്നെ മൊത്തം ചൊറിച്ചിലാവും, ചൊറിഞ്ഞ് മാന്തി ഒരു ഭ്രാന്തനെ പോലെ ഞാനൊക്കെ കിടന്നു ഉരുളും. അത് ഇറച്ചി തിന്നണ്ട, ബീഫിലുള്ള കയ്യില് നമ്മളെ പച്ചക്കറിന്റെ കയ്യില് മാറിയ മതി. ആ പച്ചക്കറി കൂട്ടിയാൽ തന്നെ ഈ മുഴ ഉണ്ടായി ചൊറിച്ചില്. ഭയങ്കര പ്രശ്നം, അറിയാതെ ഒരു കയ്യില് മാറിപ്പോയാൽ ചൊറിച്ചിൽ. ബാപ്പയിന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത്, കാരണം ബാപ്പ ഇറച്ചി പ്രിയനായി. ഇറച്ചി നിന്നൊരു ഭയങ്കര കട്ടൻ ചായയും ഇറച്ചി വരട്ടിയോ നിന്ന ആളാണ്. ചായന്റെ കടി ഇറച്ചി കൂട്ടുന്ന ആളിനെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരാൾക്കാർ വീട്ടിലുണ്ടാകുമ്പോൾ ഈ ഇറച്ചിന്റെ മണം കേൾക്കുമ്പോഴേക്ക് ഭ്രാന്ത് വരുന്ന എന്നെ പോലത്തെ ആൾക്കാർ. അവസാനം മടവൂര് വന്നപ്പോ ബാപ്പ പറഞ്ഞു, എന്നെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ ഇറച്ചി തിന്നൂല്ല, ഞങ്ങളെ തിന്നാനും സമ്മതിക്കൂല. ജ്യേഷ്ഠം പിന്നെ ഒന്നും ദുൽമ ചെയ്യൂല, ഒന്നും ഉണ്ടൂല. ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് ഇടങ്ങേറുണ്ടാക്കുന്ന ആളെ. വാപ്പ എന്നെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ ഇറച്ചി തിന്നൂല്ല, ഞങ്ങളെ തിന്നാനായക്കൂല. അപ്പൊ അദ്ദേഹം ബീഫും പത്തിരി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്നണ സമയത്ത് ഒരു രണ്ട് കഷ്ണം ബീഫ് ഒരു പത്തിരിയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി. അപ്പൊ എനിക്ക് ഓക്കാൻ സമയത്ത് അത്രയും വെറുപ്പുള്ളൊരു സാധനമാണ്, അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തരുമ്പോ ഞാൻ കൈയോട്ട് വാങ്ങാൻ നോക്കി. ജ്യേഷ്ഠനത് നേരിട്ട് കഴിച്ചോന്നാണ് എന്റെ ഓർമ്മ. നേരിട്ട് കൊടുത്തു, ഓൻ തൊള്ളാട്ടി, ഓൻ തിന്നു. പക്ഷെ എനിക്ക് അത്രയും അറപ്പുള്ളതുകൊണ്ട് ഞാനത് അന്ന് മടവൂരിന്റെ വിലയൊന്നും നമുക്കറിയില്ലല്ലോ, നമ്മള് കുട്ടികളല്ലേ. ഇത് വരുന്ന സമയത്ത് ഞാൻ മെല്ലെ കൈയോട്ട് വാങ്ങാൻ ശ്രമിച്ചു. പുറത്തോണ്ടേ തട്ടാൻ വേണ്ടി മടവൂർ പറഞ്ഞു, വാ തുറക്കൂന്ന് പറഞ്ഞു. നല്ല ഭാഷയെ പറയുള്ളൂ, വാ തുറക്കൂന്ന്. അപ്പം ബാക്ക് നോക്കുമ്പോ ബാപ്പ, അപ്പാരും തോന്നാൻ ഒരു പേടി സ്വപ്നമാണ്. ഇന്നത്തെ വാപ്പാരും മക്കളി മാരിയല്ല. അങ്ങനെ വായ തുറന്ന് ഈ രണ്ട് ബീഫിന്റെ കഷ്ണവും ഒരു പത്തിരി ചുരുട്ടിയിട്ട് എന്റെ വായിൽ വെച്ചു നേരിട്ടിങ്ങനെ. അപ്പൊ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ച് പുറത്തോണ്ടിട്ട് തുപ്പാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തന്നെ കഴിക്കുക, ഇവിടെ തന്നെ കഴിക്കുക. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കേണ്ടി വരും. ആ ഒരൊറ്റ ആ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് കിട്ടിയ ആ മാംസം, രണ്ട് പീസ് മാംസം കഴിച്ചിട്ട് പോയി. ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ സീറ്റ് ഉണ്ട്, ഇവിടെ വന്നിരിക്കാം, നല്ല സൗകര്യമുണ്ട്. ആ രണ്ട് കഷ്ണം ഇറച്ചി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നാണ് കഴിച്ചിട്ട്. അന്ന് ചൊറിച്ചിലുമില്ല, മാന്തലുമില്ല, ഒന്നുമില്ല. നോക്കിങ്ങള്, അങ്ങനെ ഏതൊരാളും ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടാലും ഒരു കറാമത്ത്. ഈ കറാമത്തുകളൊക്കെ ജീവിതകാലത്ത് മാത്രല്ല, നമ്മുടെ വിശ്വാസം എന്താണ്? ലാ യങ്കത്യോ കറാമത്തുൽ ഔലിയായി ബിൽ മൗത്തി. ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ അവർ മരിച്ചാലും മുറിയില്ല. കാരണം മരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ നശിക്കലല്ല. അവരുടെ റൂഹുണ്ടല്ലോ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അവർ മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ ജീവിതകാലത്ത് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചത് ആരല്ല? ഈ തടിയല്ലല്ലോ. മടവൂര് വലിയുള്ളാന്റെ ബാഹ്യമായ ശരീരമല്ല, ആ ദർജക്ക് അദ്ദേഹത്തിന്റെ റൂഹിനാണ്. ആ റൂഹ് ഇപ്പോഴും ഒരു കേടും പറ്റാതെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മരണശേഷം അവരുടെ കറാമത്തുകൾ അത്ഭുതങ്ങൾ മുറിയില്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ്? മരണം സർവനാശമല്ല, റൂഹിനൊന്നും സംഭവിക്കുന്നില്ല. ഈ തടിമന്ന് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നേ ഉള്ളൂ. അവർ നിരന്തരമായി കാര്യങ്ങളിൽ ഇടപെടുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റ് മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം പിന്നെ വരില്ല. മരണം എന്താണ്? നശിക്കലല്ല. ഒരു റൂമെന്ന് മറ്റൊന്നിലേക്ക് മാറില്ല. അപ്പൊ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്തുകൾ അവരുടെ മരണശേഷവും നിലനിൽക്കും. മടവൂര് വലിയുള്ളാഹിക്ക് ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? അദ്ദേഹം എങ്ങനെ വലുതായത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായത്.
മടവൂര് കിതാബ് ഓതിപ്പടിച്ച നല്ല കിതാബ് തിരിയുന്ന ആലിമാണ്, ആലിമാണ്, ആലിമാണ്. പിന്നെ വലിയ വലിയ മഹാന്മാരുമായി ചാവക്കാട് ഒരു വലിയ മഹാനുണ്ടെന്ന് കേട്ടപ്പോ അദ്ദേഹവുമായി അടിക്കാൻ വേണ്ടി അവിടെ പോയി മദ്രസ മുഅല്ലിമായി. മദ്രസ മുഅല്ലിമായത് മദ്രസ മുഅല്ലിമല്ല ലക്ഷ്യം, ആ മഹാനുമായിട്ട് അടുക്കലേ. ഇങ്ങനെ ഓരോ മഹാന്മാരുമായിട്ട് അടുത്തും അവരുമായി സംവദിച്ചും അനവധി കാലത്തെ പരിശ്രമമാണ് അദ്ദേഹം ഒരു വലിയ ദർജയിലെത്തിയത്. ശരീഅത്തനുസരിച്ച് ഒരു നിസ്കാരം കലാഇല്ലാതെ, ഒരു നോമ്പ് കലാഇല്ലാതെ, ഒരു സുന്നത്ത് നോമ്പ് മുടങ്ങാതെ, ദിക്റും സലാത്തുകളൊന്നും മുടങ്ങാതെ സദാസമയം അല്ലാഹു ലയിച്ച് 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 അദ്ദേഹം പിന്നീട് എല്ലാം മറന്നു. കുടുംബത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു അദ്ദേഹം, ഒരു വർഷം വരെ അത് നീണ്ടിട്ടുള്ളൂ. ആ ഒരു വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹാല് അല്ലാഹുവിൽ സമ്പൂർണമായി ലയിച്ച് അല്ലാഹു അല്ലാത്തതൊക്കെ അദ്ദേഹം മറന്നു. അങ്ങനത്തെ ഒരു ലേനമുണ്ട് ഔലിയാക്കന്മാർ. അല്ലാഹു ലയിക്കുന്നത് അതും ഇമാം ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ അല്ലാഹു അല്ലാത്ത നോമ്പിനെ പറ്റി പറയുന്നിടത്ത് പറയും, നോമ്പിനെ പറ്റി പറയുന്നിടത്ത് മൂന്ന് തരം നോമ്പുകൾ പറയുന്നുണ്ട്. അതിലൊരു നോമ്പെന്താ? അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് വയ്ക്കുന്നത് താഴേക്കട. രണ്ടാമത്തെ നോമ്പ് എന്താണ്? എല്ലാ അവയവങ്ങളെയും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാന്നുള്ള സൗമുൽ അവാം, സൗമുൽ ഹവാസ്, സൗമു ഹവാസിൽ ഹവാസ്, ഇങ്ങനെ മൂന്ന് നോമ്പുണ്ട്. ഏറ്റവും താഴെക്കടയിലുള്ള സാധാരണക്കാരൻ നോമ്പ് എന്താണ്? അന്നപാനീയങ്ങൾ ഒഴിവാക്കും, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, അത് നമ്മളെ നോമ്പ്. എന്നാ സൗമുൽ ഹവാസ് പ്രത്യേകക്കാരുടെ നോമ്പ് എന്താണ്? എല്ലാ അവയവങ്ങളെയും ഹറാമിനെ തൊട്ടുക. സൗമു ഹവാസിൽ ഹവാസ് പ്രത്യേകക്കാരിലും പ്രത്യേകക്കാരായ ആൾക്കാരുണ്ട്, അവരെ നോമ്പെന്താണ്? അല്ലാ എന്ന പോയിന്റിനെ തൊട്ട് മറ്റൊന്നിലേക്ക് അവർ പോകില്ല, ഒരു അല്ലാഹു ലയിക്കും. അല്ലാ എന്നുള്ള ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്കും പോവാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം ആളുകളാണ് ഏറ്റവും അത്യുന്നതന്മാരായ ആളുകൾ, ഏറ്റവും ആലാ ദർജയുള്ള ആളുകൾ അവരാണ്. ആ ദർജയിലേക്ക് മടവൂര് പോയി. അദ്ദേഹം പോയതിന്റെ ശേഷം പിന്നെ അദ്ദേഹത്തിന് കുടുംബത്തെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നുമില്ല. അദ്ദേഹം അല്ലാഹു ലയിച്ച ഒരു മഹാനാണ്. ആ ഏറ്റവും ടോപ്പ് ഹവാസുൽ ഹവാസ് എന്ന് പറയുന്ന പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരെന്ന് പറയുന്ന ദർജയിലേക്ക് ഉയർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മടവൂര് വലിയുള്ളാഹി തങ്ങളവർകൾ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.